ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് റോബോട്ടും. എവിടെയാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കേരളത്തിൽ റോബോട്ടിനെ നിയമിച്ചത്? എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിലെ ബൂത്തിലാണ് പരീക്ഷണാർത്ഥത്തിൽ റോബോട്ടിൻ്റെ സേവനം. പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഈ റോബോട്ട് മാസ്ക് ധരിച്ചില്ലെങ്കിലും കൂട്ടം കൂടി നിന്നാലും അക്കാര്യം ഓർമ്മിപ്പിക്കും. ശരീര ഊഷ്മാവ് പരിശോധിക്കുന്നതും റോബോട്ട് തന്നെയാണ്. ഇനി ഈ റോബോട്ടിൻ്റെ പേരറിയണ്ടേ? ഏത് കമ്പനിയാണ് ഈ റോബോട്ട് ഉണ്ടാക്കിയതെന്നും അറിയണം. എറണാകുളത്തെ അസിമോ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ റോബോട്ടിന് രൂപം നൽകിയത്. ഇനി ഈ റോബോട്ടിൻ്റെ പേരെന്താണ്? സായ ബോട്ട് എന്നാണ് എറണാകുളം ജില്ലയിൽ പരീക്ഷണാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയമിച്ച റോബോട്ടിൻ്റെ പേര്, സായ ബോട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. രാജ്യമാകെ പൊതു വൈഫൈ ശൃംഖലയിലൂടെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനത്തിനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഈ പൊതു വൈഫൈ ശൃംഖലയുടെ പേരെന്താണ്? PM വാണി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇനി നമ്മുടെ അടുത്ത ന്യൂസ്, അതായത് ട്രേഡ് യൂണിയൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? മേഴ്സി രവി പുരസ്കാരം എന്ന പുരസ്കാരമാണ് ട്രേഡ് യൂണിയൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി നൽകപ്പെടുന്നത്. ഈ വർഷം മേഴ്സി രവി പുരസ്കാരം ലഭിച്ചത് KC രാമചന്ദ്രനാണ്. അടുത്തതായി ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? നമ്മുടെ കേരളത്തിൽ നിന്നും ഏത് മന്ത്രിയാണ് ആ പട്ടികയിലുള്ളത്? ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആർഡേനുണ്ട്, ജർമ്മൻ ചാൻസലർ അംഗല മെർക്കലുണ്ട്, അമേരിക്കയുടെ നിയുക്ത വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നും, പോട്ടെ, കേരളത്തിൽ നിന്നും ഏത് മന്ത്രിയാണുള്ളത്? അപ്പോൾ ഇതറിയാൻ എല്ലാവരും റെഡിയായിരിക്കുന്നുണ്ടാകും അല്ലേ? ഫിനാൻഷ്യൽ ടൈംസ് അവതരിപ്പിച്ച ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടികയിൽ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറും. ഇനി അടുത്ത ചോദ്യം, ഹാക്കിംഗ് നടപ്പിലാക്കാൻ സാധിക്കാത്ത, അതായത് ഹാക്ക് ചെയ്യാൻ സാധിക്കാത്ത സുരക്ഷിതമായ പുതിയ ആശയവിനിമയ മാർഗം എന്താണ്? DRDO വിജയകരമായി നടപ്പിലാക്കുന്ന പുതിയ ആശയവിനിമയ മാർഗമാണ് QKD, അതായത് സുരക്ഷിതമായ പുതിയ ആശയവിനിമയ മാർഗം QKD എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് QKDയുടെ ഫുൾ ഫോം? ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ഫുൾ ഫോം. ഇനി എന്താണ് QKD എന്ന് നോക്കാം. ക്വാണ്ടം ഫിസിക്സ് തത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് QKD. സന്ദേശങ്ങളുടെ ഉറവിടത്തിൽ നിന്ന് ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വഴി പ്രകാശകണങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. ഇത് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഈ പുതിയ ആശയവിനിമയ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫയേഴ്സുമായി നാളെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.